ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വിവിധ തരം ബജ്ജികളുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് എല്ലാം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നേക്കരുത്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. ബജ്ജികൾ ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യമായി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 2.5 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. ഇതൊരു ഓപ്ഷണലാണ്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ സോഡ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ കായം പൊടിച്ചത്. ഇതൊരു നല്ലൊരു ഫ്ലേവർ നമ്മുടെ ഭക്ഷിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ ബജ്ജി നന്നായി ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് വെള്ളം ചേർക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ മാവൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ പൊടികളും നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശേ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഈ ബാറ്റർ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാടങ്ങ് ഒഴിച്ചു കൊടുക്കരുത്. കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് വേണം നമ്മൾ ഇത് ഒഴിച്ചു കൊടുത്ത് ബാറ്റർ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ നന്നായി തയ്യാറായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഇരിക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി ബജ്ജികൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ബജ്ജിയാണ്. അതിനായിട്ട് ഞാനിവിടെ മുട്ട പുഴുങ്ങി ഇതുപോലെ നടുവായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ബജ്ജി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ എണ്ണ അവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് മുട്ട ഓരോന്നായി എടുത്തിട്ട് ബാറ്ററിൽ മുക്കി ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മറച്ചിട്ട് വേവിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ബജ്ജി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മറച്ചിട്ടിട്ടൊന്ന് കോരിയെടുക്കാം. ഇനി ഞാൻ അടുത്തതായി ഉണ്ടാക്കാൻ പോകുന്നത് ചീര ബജ്ജിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചീരയുടെ ഇല എടുത്ത് വെച്ചിട്ടുണ്ട്. തണ്ടോടുക്കൻ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ചീരയുടെ ഇല ബാറ്ററിൽ മുക്കിയിട്ട് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. കൈ പൊള്ളാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മറച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സവാള ബജ്ജിയാണ്. സവാള ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ റിങ്സ് ഊരിപ്പോകാത്ത രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ബാറ്ററിൽ മുക്കി ഇതുപോലെ ഓരോന്നോരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടതിന് ശേഷം നമുക്കിതൊന്ന് പാത്രത്തിലോട്ട് മാറ്റാം. ഇനി അടുത്തതായി ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളൻകിഴങ്ങ് ബജ്ജിയാണ്. അതിനായിട്ട് ഉരുളൻകിഴങ്ങ് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം.
ഇനി ഉരുളൻകിഴങ്ങ് ഇതുപോലെ ബാറ്ററിൽ മുക്കിയിട്ട് ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി അടുത്തതായി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കായ ബജിയാണ്. കായ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കായ നമുക്ക് ഇതുപോലെ ബാറ്ററിൽ മുക്കിയിട്ട് ഇതുപോലെ ഓരോന്നോരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കായ ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലോട്ട് മാറ്റാം. അടുത്തതായി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് ബജിയാണ്. ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബ്രെഡ് ഓരോന്നായിട്ട് എടുത്തിട്ട് ബാറ്ററിൽ മുക്കി ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓരോന്നായിട്ട് കോരിയെടുക്കാം. അടുത്തതായി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വഴുതനങ്ങ ബജിയാണ്. വഴുതനങ്ങ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വഴുതനങ്ങ ബാറ്ററിൽ മുക്കിയിട്ട് ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബജി ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് നമുക്ക് കോരിയെടുക്കാം. ഇനി ഞാനിവിടെ ബജിക്ക് വേണ്ട ചമ്മന്തി തയ്യാറാക്കുകയാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു തക്കാളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ സവാള ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത്. പിന്നെ ഇതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇവിടെ നന്നായിട്ട് അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നമുക്ക് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കിയ വിവിധ തരം ബജികളും അതുപോലെ തന്നെ ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.